നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാലറ്റ് കോവിഡിനേക്കാൾ ഭീകരമായ പക്ഷിപ്പനി ലോകത്ത് പടർന്നു പിടിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ പുതുതായി അമേരിക്കയിൽ കണ്ടെത്തിയ എച്ച് ഫൈവ് വകഭേദം കോവിഡിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുണ്ടെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം രോഗം ഒരു ആഗോള വ്യാധിയായി മാറാൻ അധികം സമയമില്ലെന്നും വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തി രോഗ ഭീഷണിയെ ഗൗരവമായി കാണുന്നുവെന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പശുക്കളിലും പൂച്ചകളിലും കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം വളരെ പെട്ടെന്ന് മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയതാണ് രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനായി വൈറസ് അതിവേഗത്തിൽ പരിണമിക്കുകയാണെന്ന ആശങ്കയുമുണ്ട് അമേരിക്കയിലെ ടെക്സാസിലെ പാലുൽപാദന കേന്ദ്രത്തിലെ ജോലിക്കാരന് രോഗം ബാധിച്ചതോടെയാണ് വിദഗ്ദ്ധർ അറിയുന്നത് അമേരിക്കയിൽ ആറ് സ്റ്റേറ്റുകളിലായി പന്ത്രണ്ട് കന്നുകാലിക്കൂട്ടങ്ങളും ടെക്സാസിലെ ഒരു പൂച്ചയും ഇതുവരെ വൈറസ് ബാധിച്ച് ചത്തതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ വൈറസിനെ മനുഷ്യനിൽ കണ്ടെത്തുന്നത് ഇത് ആദ്യമായാണ് ലോകം ഒരു പക്ഷിപ്പനി വ്യാധിയിലേക്ക് വീഴാനുള്ള സാധ്യത വിദൂരമല്ലെന്നാണ് പക്ഷിപ്പനി വിദഗ്ധനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി പറയുന്നത് മനുഷ്യനടക്കമുള്ള സസ്തനികളിൽ വ്യാപിക്കാൻ കഴിവുള്ള വൈറസിന് ആഗോള വ്യാധിയായി മാറാൻ സമയമധികം വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ കൺസൾട്ടന്റായ ജോൺ ഫുൾട്ടണും രോഗത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി വൈറസിന് കോവിഡ് വൈറസിനേക്കാളും പ്രജനന നിരക്ക് വളരെ കൂടുതലാണ് ഇത് രോഗത്തെ കോവിഡിനേക്കാൾ നൂറു മടങ്ങ് അപകടകാരിയാക്കുമെന്ന് ഫുൾട്ടൺ ആശങ്ക രേഖപ്പെടുത്തി ലോകം ഏറ്റവും ഭീതിയോടെ കാണുന്ന വൈറസുകളിലൊന്നാണ് പക്ഷിപ്പനി എന്ന രോഗം പടർത്തുന്ന എച്ച് ഫൈവ് വൈറസ് വൈറസിനെ രണ്ടായിരത്തി മൂന്ന് മുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ പല പകർച്ചവ്യാധി വിദഗ്ധരും പുതിയ വൈറസ് വകഭേദത്തിന് അമ്പത്തിരണ്ട് ശതമാനമാണ് മരണനിരക്കുന്നത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ വൈറസിന്റെ മുൻ വകഭേദം ബാധിച്ച മുപ്പത് ശതമാനം ആളുകളും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയ വൈറ്റ് ഹൌസ് ഉടൻ തന്നെ രോഗം വരാതിരിക്കാൻ ഓരോ പൌരന്മാരും കർശനമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രോഗഭീഷണിക്ക് പുറമെ ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയ്ക്കും വൈറസിന്റെ വ്യാപനം വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ കരുതുന്നു പാൽ മുട്ട ഇറച്ചി എന്നിവയുടെ വിപണി തകിടം മറിയും രോഗം ബാധിച്ച കന്നുകാലികളെയും കോഴി താറവ് കാട അടക്കമുള്ള പക്ഷികളെയും നശിപ്പിക്കുക മാത്രമാണ് നിലവിൽ രോഗപ്രതിരോധത്തിനായുള്ള നടപടി അതേസമയം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ആഗോള ജനസംഖ്യയുടെ മരണകാരണങ്ങളിൽ കോവിഡ് രണ്ടാമത്തെ ഘടകമായി മാറിയതായി ദി ലാൻഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു ലോകത്ത് ഒരു ലക്ഷം ജനസംഖ്യയിൽ തൊണ്ണൂറ്റിനാല് മരണങ്ങൾ കോവിഡ് കാരണമാണെന്നാണ് ഗവേഷണത്തിലെ കണ്ടെത്തൽ കോവിഡ് ആയുർദൈർഘ്യം ദൈർഘ്യം ഒന്നേ ദശാംശം ആറ് വർഷം കുറച്ചതായും ഗവേഷണം കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ലോകമെമ്പാടുമുള്ള മരണങ്ങൾ പത്ത് ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു മരണനിരക്കിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ എട്ട് ദശാംശം ഒരു ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ച് ദശാംശം രണ്ട് ശതമാനവും കൂടി ഇങ്ങനെയാണ് പഠനം പറയുന്നത് ആഗോളതലത്തിൽ കോവിഡും അനുബന്ധ മരണങ്ങളും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ആയുർദ്ദാർഘ്യം ഒന്നേ ദശാംശം ആറ് വർഷം കുറയുന്നതിന് കാരണമായി അണുബാധകൾ പക്ഷാഘാതം നവജാത ശിശുക്കൾ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ കുറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ ആയുർദ്ദർഘ്യം ക്രമാനുഗതമായി വർദ്ധിക്കാൻ സഹായിച്ചിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഏഴ് ദശാംശം ഒൻപത് വർഷത്തെ ആയുർദൈർഘ്യം വർദ്ധിച്ചപ്പോൾ കോവിഡ് കാരണം ഇന്ത്യയിൽ ഒന്നേ ദശാംശം ഒൻപത് വർഷത്തെ ആയുർദൈർഘ്യം കുറഞ്ഞതായി പഠനം പറയുന്നു മറ്റൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം